െ പ്രപ്പോസ് ചെയ്ത് ഡാനിയൽ നേരെ ബൊക്കെയുമായി അവളുടെ മുന്നിലെത്തി അവനെ കല്യാണം കഴിക്കാനായി ആവശ്യപ്പെടുന്നു എന്താണ് എങ്ങനെ പറയാൻ പോകുന്ന മറുപടി എന്ന് കേൾക്കാൻ നിൽക്കാതെ ലീ അവിടെ നിന്ന് വളരെ സങ്കടത്തിൽ പോകുന്നു പോയ ശേഷമാണ് എങ്ങ് മറുപടി പറഞ്ഞു തുടങ്ങുന്നത് എനിക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണ് കാരണം എൻ്റെ ലൈഫിൽ എനിക്കൊരു ഹെൽപ്പ് വേണ്ട എല്ലാ സമയത്തും ഞാൻ ചോദിക്ക പോലും ചെയ്യാതെ എന്റെ കൂടെ നിന്നിട്ടുണ്ട് ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ പക്ഷെ അത് ഒരിക്കലും പ്രണയം എന്ന രീതിയിലൊരു ഇഷ്ടമായി എനിക്ക് തോന്നില്ല ഒരുപാട് നന്ദിയും കടപ്പാടുമാണ് എനിക്ക് നിങ്ങളോടുള്ളത് ഞാൻ എന്നിങ്ങനെ ജീവിക്കാൻ കാരണവും ആ ഒരു സപ്പോർട്ടാണ് ആ നന്ദിയും കടപ്പാടും എപ്പോഴും എന്റെ ഉള്ളിൽ കാണുമെന്ന് എങ്ങ് പറയുമ്പോ തന്നെ റിജക്ട് ചെയ്തതാണെന്ന് ഡാനിയലിന്റെ മനസ്സിലാവുന്നു ഞാൻ ആദ്യം നിന്നെ കണ്ടപ്പോ ഒരിക്കലും പ്രണയിക്കും എന്ന് കരുതിയതല്ല പക്ഷെ അങ്ങനെ എന്റെ മനസ്സിൽ തോന്നി തുടങ്ങി അതേ കണക്ക് തന്നെ നിനക്കും ഒരു ദിവസം എന്നോട് ഇപ്പൊ തോന്നുന്ന ഈ ഒരു തോന്നലെല്ലാം മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് ഒരു ചാൻസും കൂടി തരണം അപ്പോഴും എനിക്ക് നിന്നെ കൺവിൻസ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ ഒരിക്കലും ഇങ്ങനത്തെ ഒരു ടോപ്പിക്കും നമുക്കിടയിൽ വരാതെ നല്ല സുഹൃത്തുക്കളായി നമുക്ക് മുന്നോട്ട് എന്നും പോകാമെന്ന് ഡാനൽ പറയുമ്പോൾ എങ്ങും സമ്മതിക്കുന്നു എന്തായാലും എങ്ങക്ക് ഒറിയയിൽ വന്നിട്ടുണ്ടെന്ന കാര്യം ചോയ് വഴി അറിയുന്ന മുത്തശ്ശി എങ്ങനെ ചെന്ന് കണ്ട് വീണ്ടും ലിയുമായി ഒന്ന് ചേരുന്നതിനെ പറ്റി സംസാരിക്കുമ്പോൾ മുത്തശ്ശിയോടുള്ള എല്ലാ റെസ്പെക്ടുകളും പാലിച്ചു सी बंदा പറയുന്നത് എന്ന് പറഞ്ഞ് ഒരിക്കലും താനും ലീയും ഇനി ഒന്നിക്കാൻ പോകുന്നില്ല തങ്ങൾക്കിടയില് അങ്ങനെ ഒരു ഫീലിങ്സും ഇപ്പൊ ഇല്ല എന്ന മറുപടിയാണ് യങ് കൊടുക്കുന്നത് അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ആ ദിവസം യെങ്ങിന്റെ ആക്സിഡന്റ് പറ്റി വയറ്റിലെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിന്റെ ഓർമ്മ ദിവസമാണ് അതുകൊണ്ട് യങ് ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് റോഡിലിരുന്ന് ഒരു അവിടെ കുഞ്ഞുമാവിടെ ഓർമ്മയ്ക്കായി വെച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അങ്ങോട്ടേക്ക് ലീ വരുന്നു ലീ ഒരിക്കലും യങ് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് വന്നതല്ല അവൻ കഴിഞ്ഞ വർഷങ്ങളും അതായത് യങ് ഈ നാട്ടിലില്ലാതിരുന്ന ആ വർഷങ്ങളിൽ പോലും ഈ ഓർമ്മ ദിവസം ഇവിടെ വന്ന് കുഞ്ഞിനു വേണ്ടിയുള്ള ഓർമ്മ പൂക്കൾ അർപ്പിക്കാറുണ്ടായിരുന്നു അതേ കണക്ക് വന്നതാണ് വന്നപ്പോഴാണ് ഈ ഇങ്ങനെ കാണുന്നത് പക്ഷെ എങ്ങ് ലീയെ കണ്ട് നീ ഇവിടെ വരുന്നത് എന്റെ കുഞ്ഞാ അത് നീ ആ പറ്റി ഓർക്ക പോലും വേണ്ട എനിക്ക് എന്നെല്ലാം പറഞ്ഞു ദേഷ്യപ്പെടുമ്പോ ആ കുഞ്ഞ് എന്റേതും കൂടിയാണെന്ന് ലീ പറയുന്നുണ്ട് നീ നിന്റെ പേരും മാറ്റി ഇപ്പോൾ പുതിയ ഒരാളായി പുതിയൊരു ലൈഫ് കൊണ്ടു നടക്കല്ലേ അപ്പൊ പിന്നെ എന്നോട് ആ കുഞ്ഞിനെ പറ്റി ഓർക്കണ്ടെന്ന് പറയാൻ നിനക്കൊരു അധികാരവും ഇല്ല എന്ന് ലീയും തിരിച്ചു പറയുന്നു എങ്ങ് പുതിയൊരു പേരിലാണല്ലോ ഈ പെയിന്റിംഗ് ഒക്കെ ചെയ്യുന്നത് അതാണ് ലീ ഉദ്ദേശിച്ചത് കൂടാതെ എങ് ഡാനിയലിന്റെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്ത് കാണും അവർ ഉടനെ വിവാഹിതരാകും എന്നും ലീ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നു എന്തേലും അന്ന് തിരിച്ചെത്തിക്കഴിഞ്ഞ് ആ ഒരു ക്ലയൻ്റായി ലീ മെസ്സേജ് ചെയ്യുന്നുണ്ട് ആ സമയം താൻ ഇനി ഒരു ആറുമാസം കൂടി നാട്ടിൽ കാണും തിരിച്ചു പോകാനുള്ള പ്ലാൻ എല്ലാം ക്യാൻസൽ ചെയ്തു എന്ന് എങ്ങ് തിരിച്ചു മെസ്സേജ് അയക്കുമ്പോൾ താനിപ്പോ ചിരിക്കണോ കരയണോ എന്നറിയാത്ത അവസ്ഥയിലാണ് ലീ കാരണം ഉടനെ തിരിച്ചു പോകുന്നു കേട്ടപ്പോൾ അവന് ഭയങ്കര സങ്കടമായിരുന്നു പക്ഷെ ഇപ്പോൾ പോകുന്നില്ല എന്ന് കേൾക്കുമ്പോൾ സന്തോഷം ഉണ്ടെങ്കിലും അവളിപ്പോ ഇങ്ങനെ ദേഷ്യപ്പെട്ടൊക്കെ പോയില്ലേ കൂടാതെ അവൾ ഡാനിയലിന്റെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്തില്ലേ എന്ന് ഭയങ്കര സങ്കടം ആയിരുന്നു ലീക്ക് ഉണ്ടായിരുന്നത് എങ്ങനും തെറ്റിദ്ധാരണയുണ്ട് അന്ന് ലീയെയും സെറയും ഒന്നിച്ച് ആ റെസ്റ്റോറന്റിൽ വെച്ച് കണ്ടതിന് ശേഷം ഇവരിപ്പോഴും ഒന്നിച്ചാണെന്ന് അതിന്റെ ദേഷ്യവും സങ്കടവും തന്നെയാണ് എങ്ങ് ലീയെ കാണുമ്പോഴും പ്രകടിപ്പിക്കുന്നത് എന്നാലും ഇങ്ങനെ ഇവിടെ കാര്യങ്ങൾ പോകുമ്പോൾ സെറ താമസിക്കുന്ന അതേ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിലെ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് ഇപ്പോൾ ഡാനിയൽ താമസിക്കാനായി വരുന്നു അവനും ഇനിയിപ്പോ ഉടനെ മടങ്ങി പോകുന്നില്ലല്ലോ എങ് ഇവിടെ തന്നെ നിക്കുമ്പോ ഇവിടെ തന്നെ നിൽക്കാനായിട്ടാണ് ഡാനിയലിന്റെ തീരുമാനവും അപ്പൊ അതിനായിട്ട് ഒരു അപ്പാർട്ട്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച് രണ്ടുപേരും കാണുന്നു ആ ഒരു ടീം ഓ നിങ്ങൾ എന്റെ നെയ്ബർ ആയല്ലേ എന്ന് സെറ പറയുമ്പോ നീയും ലീയും തമ്മില് ഇപ്പോ റിലേഷൻ ഉണ്ടോ എന്നായിരുന്നു ഡാനിയലിന്റെ ചോദ്യം ഒരു നെയ്ബർ അതും ഇങ്ങനെ പെട്ടെന്ന് കാണുമ്പോ ചോദിക്കേണ്ട ചോദ്യമാണോ ഇതെന്നും പറഞ്ഞു അതിന് ഉത്തരം കൊടുക്കാതെ സർ അവിടെ നിന്ന് പോകുന്നു അന്ന് സെറയുടെ അമ്മ ലീയ ചെന്ന് കണ്ട് സംസാരിക്കുകയാണ് നീയും എന്റെ മകളും തമ്മില് റിലേഷനിലായിരുന്നു പക്ഷെ അതൊക്കെ അവസാനിച്ച് നീ മൂവ് ഓൺ ചെയ്തെങ്കിലും എന്റെ മകൾ ഇപ്പോഴും അതില് പെട്ടുകിടക്ക അവൾക്ക് അതിൽ നിന്ന് വിട്ടു വരാൻ സാധിച്ചിട്ടില്ല എപ്പോഴും അവള് അതിന്റെ പേരിൽ സങ്കടപ്പെട്ടും കരഞ്ഞും നടക്കുന്നത് കാണുമ്പോ എനിക്ക് നല്ല ബുദ്ധിമുട്ടാ ഒന്നാമത് നിനക്ക് വേണ്ടി അവള് ഡാൻസ് പോലും വേണ്ടാന്ന് വെച്ചു അത് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നല്ല അമ്മ ഒരു ാണ് ഇപ്പൊ നല്ല ഫ്രണ്ട്സ് ആയി താനും സെറയും കാണാറുണ്ടെങ്കിലും അവൾ അവളൊപ്പം തന്നോട് കാണിക്കുന്ന ആ ഒരു ചിരിയും കളിയൊന്നും അല്ല മറിച്ച് അവൾ ഇപ്പോഴും താനുമായി ഉണ്ടായിരുന്ന റിലേഷനിൽ നിന്ന് മോൺ ചെയ്തിട്ടില്ല അതിൽ പെട്ട് കിടക്കുകയാണ് എന്ന കാര്യം ലീക്ക് മനസ്സിലാവുന്നത് അത് അവനെ വല്ലാണ്ട് വിഷമിപ്പിക്കുന്നു അങ്ങനെ പിന്നീട് മുന്നേ പറഞ്ഞിരുന്നില്ല ലീയുടെ കമ്പനിയിൽ ഒരു പ്രോജക്ടിന്റെ ഭാഗമായിട്ട് ഒരു ലേഡി ആർട്ടിസ്റ്റിനെ ഹയർ ചെയ്യുന്ന കാര്യം അതിനുവേണ്ടി വീണ്ടും എങ്ങനെ സമീപിക്കുമ്പോ എങ്ങനൊക്കെ പറയുന്നു കാരണം മറ്റേ ലീഗൽ ഫേമിന്റെ മാനേജർ വഴിയാണ് സമീപിക്കുന്നത് ആ മാനേജറുമായി എങ്ങനെ നല്ലൊരു ആത്മബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ അതിനെ സമ്മതിക്കുകയും ചെയ്യുന്നു പക്ഷെ അത് കൺഫേം ആയി ലീയോട് പറയുകയോ കോൺട്രാക്റ്റില് സൈൻ ചെയ്യുകയോ ചെയ്തിട്ടില്ല അന്നത്തെ ദിവസം ലീ എങ്ങിന്റെ അമ്മയുടെ ഷോപ്പിലേക്ക് ഫുഡ് കഴിക്കാനേ പോകുന്നുണ്ട് എങ്ങ് ആ സമയത്ത് വരില്ല എന്ന് കരുതി അമ്മയും പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ എടുത്തുകൊടുത്ത് ഈവൻ അത് വാരി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോഴേക്കും എങ്ങ് വരുന്നു അമ്മയും ലീയും ആ ഷോക്ക് ആവുന്നു തുടർന്ന് രണ്ടുപേരും സംസാരിക്കുമ്പോ ഇങ്ങോട്ടെന്തിനാ വരുന്നത് നമ്മൾ തമ്മിൽ ഒരു റിലേഷൻ ഇല്ലാത്ത സ്ഥിതിക്ക് ഇങ്ങോട്ട് വന്ന എന്റെ അമ്മയൊന്നും കാണണ്ടാന്നൊക്കെ ഒരുമാതിരി താല്പര്യമില്ലാത്ത സംസാരിക്കുമ്പോ എന്താ കണ്ടാ കുഴപ്പം നിങ്ങളൊക്കെ കാണുമ്പോ ഒരു ഫീൽ ചെയ്യുന്നില്ലല്ലോ എന്ന് ലീ പറയുന്ന ടീം താൻ തന്നെയാണ് മുൻകൈ എടുത്ത് ആ ഒരു പ്രോജക്റ്റില് എങ്ങനെ തന്നെ സെലക്ട് ചെയ്തത് എന്ന് പോലും അവൻ പറയുന്നുണ്ട് അപ്പോ അതിന്റെ അർത്ഥം എന്താ എനിക്ക് നിന്നെ കാണുമ്പോ ഇപ്പോ പേഴ്സണൽ ആയ രീതിയിൽ ഒരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല ഞാൻ എല്ലാം പ്രൊഫഷണൽ ആയി മാത്രമേ എടുക്കും അതാണ് മെച്ചൂരിറ്റിയുടെ അർത്ഥം ആ രീതിയിൽ തന്നെ നീയും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ കാണുന്നതിനോ മിണ്ടുന്നതിനോ ഒരു കുഴപ്പമില്ലാന്ന് ആ രീതിയിലെങ്കിലും ഇവിടെ ഒന്ന് കാണാനോ മിണ്ടാനോ സാധിച്ചാലോ എന്ന് കരുതി ലീ സംസാരിക്കുമ്പോ ഓ അപ്പോ ഞാൻ ആ കോൺട്രാക്ട് ഏറ്റെടുത്തില്ലെങ്കിലും എനിക്ക് ആ ഒരു മെച്ചൂരിറ്റി എനിക്ക് എനിക്കാ കുഴപ്പം എന്നൊക്കെയാണോ പറഞ്ഞു വരുന്നത് എങ്കിലും ഞാൻ അത് ഏറ്റെടുക്കാം എനിക്ക് ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞ് അങ്ങനെ അവരുടെ കമ്പനിയുമായി കൊളാബറേഷന് തയ്യാറാവുന്നു തുടർന്ന് അടുത്ത ദിവസം എങ്ങ് ഓഫീസിലേക്ക് വർക്ക് ചെയ്യാൻ വരുന്നു എന്ന് ഓർക്കുമ്പോ തന്നെ ലീ ഭയങ്കര എക്സൈറ്റഡ് ആവുന്നു അങ്ങനെ എങ്ങ് വരുന്നുണ്ട് കോൺട്രാക്ട് സൈൻ ചെയ്യുന്നുണ്ട് പക്ഷെ അവൾ പ്രത്യേകം പറയുന്നുണ്ട് ഞാൻ ഇവിടുത്തെ മാനേജറുമായി മാത്രമേ കാര്യങ്ങൾ സംസാരിക്കൂ വേറെ ആരോടും എനിക്കൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല എന്ന് അത് കേൾക്കുമ്പോ ലീ കുറച്ച് നിരാശയിലാകുന്നുണ്ടെങ്കിലും എങ്ങനോട് അത് പിന്നെ നമ്മൾ പൊതുവെ ഇങ്ങനെ കോൺട്രാക്ട് ഒക്കെ സൈൻ ചെയ്ത് കഴിഞ്ഞാല് ഫുഡ് കഴിക്കുന്ന ഒരു ണ്ട് അത് ഒന്നിച്ച് അതൊരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പിന്റെ ഭാഗമാണ് അതുകൊണ്ട് ഒന്നിച്ച് ഫുഡ് കഴിക്കാൻ പോയാലോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വിഷമില്ല എന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറുന്നു അങ്ങനെ ഒരു പ്രോജക്റ്റിനു വേണ്ടി ഡ്രോയിങ്സ് ഒക്കെ ചെയ്ത് രാത്രി ലേറ്റ് നൈറ്റ് ആയിട്ടാണ് എങ്ങ് ഉറങ്ങുന്നത് അടുത്ത ദിവസം എങ്ങനെ കാണാനായി എത്തുന്ന ഡാനിയലിനോട് ഞാൻ ആ പ്രോജക്ട് ഏറ്റെടുത്തു എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ പറ ഞാൻ അതിൽ നിന്ന് പിന്മാറാമെന്ന് എങ്ങ് പറയുമ്പോൾ വേണ്ട എനിക്കത് ഒരു കുഴപ്പമില്ല എന്ന് ഡാനിയൽ പറയുന്നു പിന്നീട് ആ പ്രോജക്ടിന്റെ ഭാഗമായി ചില ഫ്ലവേഴ്സിന്റെ പിക്ചർ എടുക്കാൻ വേണ്ടി എല്ലിയുടെ കമ്പനി വക തന്നെ വലിയൊരു ഗാർഡൻ ഉണ്ട് അങ്ങോട്ടേക്ക് എങ്ങ് പോവാണ് അവളവിടെ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ലീ അവളെ ഫോളോ ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു അവൾ ക്യാമറയിൽ പൂക്കളുടെ ഫോട്ടോ എടുക്കുമ്പോൾ ലീ അവടെ കൈ കൊണ്ട് അവളുടെ ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുന്നു അതിന്റെ ഇടയിൽ അവളവിടെ വെച്ചിരുന്ന കുറച്ച് പേപ്പേഴ്സ് പറഞ്ഞു പോകുമ്പോൾ യങ്ങ് കാണാതെ ലീ അതൊക്കെ പെറുക്കി അടുക്കി വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിലും ഇവിടെ താനല്ലാതെ മറ്റാരോ ഉണ്ടെന്ന് മനസ്സിലാക്കി തപ്പി നടന്ന് യങ്ങ് തന്നെ ഫോളോ ചെയ്ത് ലീ വന്നിരിക്കുന്നതും കണ്ടെത്തുന്നു പക്ഷെ ആ സമയത്ത് നല്ല മഴ പെയ്യാനായി തുടങ്ങുമ്പോ വീഗം തന്നെ ലീ തന്റെ കോട്ടൂരി എങ്ങനെ മഴ നനയാതിരിക്കാനായി പുതപ്പിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ യങ് അത് വേണ്ടാന്ന് പറയുന്നുണ്ടെങ്കിലും അങ്ങനെ പൊതിപ്പിക്കുകയും രണ്ടുപേരും ഒന്നിച്ചോടി പോവുകയും ചെയ്യുന്നു തുടർന്ന് ആ ഒരു ഗാർഡനുമായി ചേർന്നുള്ള ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് അവിടെയാണ് അവർ മഴ തോരാനായി വെയിറ്റ് ചെയ്യുന്നത് മഴ തോരുന്നേയില്ല നേരെ ഇരുട്ടി രാത്രിയായി മഴ ഇന്നു തോരില്ല ഭയങ്കര ബ്ലോക്ക് ഒക്കെയാണ് റോഡില് വെള്ളപ്പൊക്കം ഒക്കെ ആയിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് പോകാൻ പറ്റില്ല ഇവിടെ തന്നെ നിൽക്കേണ്ടി വരുമെന്ന് ആ ഗാർഡന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന സ്റ്റാഫ് അറിയിക്കുമ്പോൾ എങ്ങനെ ആകെ പാട ടെൻഷൻ ഇവിടെ ലീടെ കൂടെ എങ്ങനെ നിൽക്കുമെന്ന് ലീടെ മനസ്സിൽ ലെഡ് പൊട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യം കേട്ടപ്പോൾ അങ്ങനെ അവിടെ കിടക്കുന്ന സമയം ലീ അടുത്തുള്ളത് കൊണ്ട് അവിടെ നിൽക്കാനായി എങ്ങനെ വല്ലാത്ത മടി ഫീൽ ആവുന്നുണ്ട് അവൾ ഞാൻ ഇവിടെ നിന്ന് പോവാണെന്ന് പറഞ്ഞു എഴുന്നേൽക്കാനായി തുടങ്ങി കരണ്ടും <laughs> പോകുന്നു <laughs> മെഴുകുതിരി കത്തിച്ചു വയ്ക്കുന്ന ലീ പോകേണ്ട വെളി നല്ല മഴയാണ് ബ്ലോക്ക് ആണ് വെള്ളപ്പൊക്കമാണ് എന്നൊക്കെ പറയുമ്പോൾ അവൾക്ക് ഇവിടെ വളരെ അൺകംഫർട്ടബിൾ ആയി ഫീൽ ആവുന്നു അവൾ അവിടെ നിന്ന് പോകാനേ നോക്കുമ്പോൾ ലീ ബലമായി പിടിച്ചിരുത്താൻ നോക്കുന്നുണ്ട് ആ സമയത്താണ് അവളുടെ ദേഹത്തിൽ തൊടുന്ന ലീക്ക് അവൾക്ക് പനി സ്റ്റാർട്ടായിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നത് ഒരു പക്ഷെ ഇവർ മുന്നേ മഴ നനഞ്ഞതിൻ്റെ ഇതാകാം ലീ ആകെ എന്നെ പറ്റി കൂടുതൽ കയറേണ്ട നമ്മൾ തമ്മിൽ ഒരു ബന്ധം ഇല്ലാന്നും പറഞ്ഞു അവൾ ബഹളം വെക്കുന്നുണ്ട് ആ സമയം ലീ അതൊന്നും മൈൻഡ് ആക്കാതെ അവളെ ചേർത്ത് നിർത്താനും കിസ് ചെയ്യാനും നോക്കുന്നു പക്ഷെ അവനതിനെ സാധിക്കും മുന്നേ എങ്ങും ബോധം കെട്ട് അവന്റെ ദേഹത്തേക്ക് ചായ Non. തുടർന്ന് എങ്ങനെ അന്ന് അടുത്തിരുന്ന് ലീ പരിപാലിക്കുന്നുണ്ട് ആ ഉറക്കപ്പിച്ചയിലും അവൾ കിടന്ന് കുഞ്ഞിന്റെ പേര് പുലമ്പുന്നത് കേൾക്കാം അപ്പൊ തന്നെ അവന് അവൾ മൂവ് ഓൺ ചെയ്തിട്ടില്ല അവൾക്ക് ഇപ്പോഴും പഴയ ഓർമ്മകൾ അവളിൽ നിന്ന് പോയിട്ടില്ല എന്ന് മനസ്സിലാവുന്നു ഒരിക്കലും അവൾ ഇങ്ങനെ പാസ്റ്റ് ഓർത്ത് വിഷമിച്ചു നടക്കുന്ന സമയം അവന് ഹാപ്പിയായി മുന്നോട്ട് വേറൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ പോലും മരിക്കുന്നത് വരെ ജീവിക്കേണ്ടേ അപ്പോഴൊന്നും സമാധാനം കിട്ടില്ല എന്ന് അവൻ ഓർക്കുന്നുണ്ട് കാരണം അവൾ സങ്കടപ്പെടാനുള്ള കാരണം താനാണെന്ന് അവൻ വിശ്വസിക്കുന്നു എന്തായാലും അന്ന് രാത്രി മുഴുവൻ എങ്ങനെ പരിപാലിച്ച ലീ എപ്പോഴും മയങ്ങി പോയിട്ടുണ്ടായിരുന്നു എങ്ങ് രാവിലെ ഉറക്കം വരുമ്പോഴും ലീ നല്ല മയക്കാണ് ഞാൻ പോകുന്നു എന്നൊരു കുറിപ്പ് അവിടെ എഴുതി വെച്ച് യങ് അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ പിന്നീട് അവിടെ നിന്ന് തിരിച്ചു വരുന്ന ലീ ആകട്ടെ എങ്ങിന് പനിയായിരുന്നതുകൊണ്ട് മെഡിസിൻസ് ഒക്കെ കൊടുക്കാനെയും അവളെ കാണാനെയും അവളുടെ ആർട്ട് സ്റ്റുഡിയോയുടെ അവിടേക്ക് ചെല്ലുന്നുണ്ടെങ്കിലും അവിടേക്ക് യങ്ങും ഡാനിയലും ഒന്നിച്ചു വരുന്നതും അവർ ഒരേ കണക്ക് കപ്പിൾ ഷൂ ഒക്കെ ഇട്ടുകൊണ്ട് വരുന്നതൊക്കെ കാണുമ്പോൾ അവനു വല്ലാതെ ഒരു സങ്കടം ഫീൽ ആവുന്നുണ്ട് രണ്ടുപേരും ഇപ്പോൾ കടയിൽ പോയി ഒന്നിച്ച് ഷൂ വാങ്ങി വരുന്ന വഴിയാണ് പക്ഷെ ലീ കരുതുന്നത് പോലെ അവരങ്ങനെ കപ്പിളായി മാറിയത് കൊണ്ടിരുന്നു എന്നൊന്നുമില്ല ഫ്രണ്ട്സ് ആണെങ്കിലും ട്വിന്നിങ് ഒക്കെ ചെയ്തു നടക്കില്ലേ ഒരേ കണക്ക് ഡ്രസ്സ് ഇട്ട് നമ്മളെ ഫാമിലി മെമ്പേഴ്സ് പോലും ഇടാറില്ലേ അതേ കണക്ക് അങ്ങനെ ഇടുന്നു എന്നേ ഉള്ളൂ അങ്ങനെ ഇവിടെ നിന്ന് ഡാനിയിൽ തിരിച്ച് തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോകുമ്പോൾ സെറയും അമ്മയും തമ്മിൽ വഴക്ക് നടക്കുന്നത് കാണുന്നു നീ ലീയെ കല്യാണം കഴിക്കുക അല്ലാതെ നീ ഒരു ഒരവസ്ഥയിൽ മുന്നോട്ട് പോകുന്നത് കാണാനൊന്നും എനിക്ക് താല്പര്യമില്ലാന്ന് അമ്മ പറയുമ്പോൾ ലിയോട് ഇതിനെപ്പറ്റി സംസാരിക്കരുതെന്ന് സെറ പറയുന്നു അതൊന്നും പറ്റില്ല ഞാൻ ഓൾറെഡി അവനോട് ഇതിനെപ്പറ്റി സംസാരിച്ചുവെന്നും പറഞ്ഞു അവളുടെ അമ്മ പോകുന്ന സമയത്ത് അവൾ ഭയങ്കര സങ്കടത്തിൽ അവിടെ ഇരിക്കുകയാണ് ഡാനിയൽ അങ്ങോട്ടേക്ക് വരുമ്പോൾ അവൻ ഇതൊക്കെ കണ്ടോ എന്ന ആ ഒരു ചമ്മല് അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഡാനിയൽ എന്തോ പറയാനേ ശ്രമിക്കുന്നുണ്ട് ഈ സങ്കടപ്പെടുന്നത് കണ്ട് ആശ്വസിപ്പിക്കാൻ വരുന്നതായിരിക്കും എന്ന് കരുതുന്ന അവൾ അത് മൈൻഡാക്കാതെ എന്നോടൊന്നും മിണ്ട എനിക്ക് കുഴപ്പമില്ല നിങ്ങൾ പോകുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇഗ്നോർ ചെയ്യാനേ നോക്കുമ്പോ അതെ മാറി തന്നാലല്ലേ എനിക്കകത്ത് കയറാൻ പറ്റൂ ഒന്ന് മാറുമോന്ന് അവൻ ചോദിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇവൾ അവന്റെ അപ്പാർട്ട്മെന്റിന്റെ മുന്നിൽ നിന്നാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് അവൾക്ക് വല്ലാത്ത ചമ്മള് തോന്നു ആ സമയം അത് മനസ്സിലാക്കുന്ന അവൻ നമുക്കൊരു ഐസ്ക്രീം കഴിക്കാൻ പോയാലോ എന്ന് ചോദിക്കുമ്പോൾ സെറ ആ ഒരു ക്ഷണം സ്വീകരിക്കുന്നുണ്ട് അങ്ങനെ അവൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഇടത്തേക്ക് രണ്ട് ഐസ്ക്രീമുകളുമായി ഡാനിയൽ വരുന്ന സമയത്ത് അതിലെ ഡാനിയലിന്റെ ഫേവറേറ്റ് ആയി അവൻ അവന് കഴിക്കാനായി വാങ്ങിയ ഫ്ലേവർ തന്നെയാണ് സെറ ചൂസ് ചെയ്യുന്നത് അത് എന്റെ ഫേവറേറ്റ് ആയിരുന്നു എന്ന് പറഞ്ഞ് അവൻ ചിരിക്കുന്നു കാരണം അവനിപ്പോ അവന് ഇഷ്ടമില്ലാത്ത ഫ്ലേവർ ആണ് കഴിക്കാൻ കിട്ടിയത് എന്തായാലും അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ലീവുമായി ഇപ്പോ സെറയ്ക്കുള്ളത് ഫ്രണ്ട്ഷിപ്പ് ആണോ അതോ പ്രണയമാണോ എന്താ ഇപ്പൊ നിങ്ങളുടെ റിലേഷൻ്റെ സ്റ്റേറ്റസ് എന്ന് ഡാനിയൽ ചോദിക്കുമ്പോൾ അതിന് സെറ ഉത്തരം പറയാനേ തയ്യാറാവുന്നില്ല ആ സമയം താൻ എങ്ങനെ പ്രൊപ്പോസ് ചെയ്ത കാര്യം ഡാനിയൽ സെറയോട് പറയുന്നുണ്ട് ഇതിന്റെ ഇടയിൽ ലീ മറ്റൊരു പണി ഒപ്പിക്കുന്നു ഇപ്പൊ ലീയുടെ സ്ഥാപനത്തിന് വേണ്ടി എങ്ങ് ഒരു കൊളാബറേഷൻ ചെയ്യാൻ തയ്യാറായതുകൊണ്ട് തന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ അവൾ അവളുടെ സ്റ്റുഡിയോയിൽ ഇരുന്ന് ചെയ്യാനാണ് കരുതിയത് പക്ഷേ കമ്പനിയുടെ കോൺഫിഡൻഷ്യൽ ആയ പല കാര്യങ്ങളും ഈ വർക്കിൽ ഇൻവോൾവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതൊന്നും സ്റ്റുഡിയോയിലേക്ക് കൊടുത്തുവിടാൻ പറ്റില്ല കമ്പനിയിൽ വന്ന് തന്നെ എങ്ങ് വർക്ക് ചെയ്യണമെന്ന് ലീ ഞാൻ പറയുമ്പോ പിന്നെ വേറെ വഴിയില്ല എങ്ങ് വരുന്നുണ്ട് എങ്ങനെ കമ്പനിയിൽ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോ ലീവ് ആയി നോക്കിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെ നല്ല ബുദ്ധിമുട്ടുണ്ട് ഒന്ന് ഇഴുന്നേറ്റ് പോകാവോന്ന് അവളെ ചോദിക്കുന്ന ടീ എന്റെ കാല് പെരുത്തു ഇപ്പൊ എണ്ണിക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ അവൻ അടവെടുക്കുന്നുണ്ടെങ്കിലും അവള് തുറച്ചു നോക്കുമ്പോ എണ്ണിട്ട് പോകേണ്ടി വരുന്നു അന്ന് കുറെ വർക്ക് ചെയ്ത് ലേറ്റ് ആയിട്ടാണ് എങ്ങ് ഓഫീസിൽ നിന്ന് പോകാനായി ഇറങ്ങുന്നത് ഇങ്ങനെ കോറിഡോറിലൂടെ നടന്നു വരുന്ന സമയത്ത് കറക്റ്റ് അവൾക്ക് വേണ്ടി അവിടുത്തെ ലൈറ്റുകളൊക്കെ അവൻ ഓൺ ആക്കുന്നു കൂടാതെ സെക്യൂരിറ്റി റൂമിൽ റൂമിലിരുന്ന് അവൾ നടക്കുന്ന ഓരോ ഇഞ്ചും സി സി ടി വി ഫുട്ടേജ് വഴി മാറിയിരുന്ന് കണ്ട് മനസ്സിലായി ാക്കുന്നുണ്ട് ശേഷം വേണ്ടി അവൻ മുൻകൂട്ടി ടാക്സി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അവളൊരു ഡൗട്ട് തോന്നാതെ അതിൽ കയറി പോവുകയും അല്ലെ അവിടെ നിന്ന് അവൾക്ക് ടാറ്റ പറയുകയും ചെയ്യുന്നു ഇതൊന്നും തന്നെ അറിഞ്ഞിട്ടില്ല ലീ അറേഞ്ച് ചെയ്തിരുന്ന ടാക്സി ആണെന്നോ ലീ അവളെ ഫുൾ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നോ കെയർ ചെയ്യുന്നുണ്ടായിരുന്നോ ലാസ്റ്റ് ടാറ്റ പറഞ്ഞതോ ഒന്നും തന്നെ അറിഞ്ഞില്ല അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നതിന്റെ ഓഫീസിലിരുന്ന് ലീ ഇങ്ങനെ എങ്ങിന്റെ പുറകെ നടക്കുന്നതും നോക്കുന്നതും ഒക്കെ തന്നെ ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അവരാ കാര്യമുത്തശ്ശിയോട് പറയുന്നു ലീക്ക് തീർച്ചയായും എങ്ങനെയോട് ഇപ്പോഴും ഫീലിംഗ്സ് ഉണ്ടെന്നും പക്ഷെ എങ്ങനെ ലീയോട് എന്താണ് ഫീലിങ്സ് എന്നതാണ് ഒരു രീതിയിലും മനസ്സിലാവാത്തതെന്നും പി എ പറയുമ്പോ മുത്തശ്ശിക്ക് കുറച്ച് പ്രതീക്ഷ വരുന്നുണ്ട് ഒപ്പം തന്നെ നല്ല സങ്കടവും വരുന്നുണ്ട് അങ്ങനെ വീണ്ടും നമ്മൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന എങ്ങനെ കാണുമ്പോൾ ഇന്നത്തോടു കൂടി ഞാൻ വർക്ക് തീർക്കും ഇന്നാണ് ലാസ്റ്റ് ഡേ എന്ന് പറഞ്ഞു അവള് ശരിക്കിരുന്ന് വർക്ക് ചെയ്യുമ്പോൾ അയ്യോ ഇവൾ ഇങ്ങനെ പെട്ടെന്ന് വർക്ക് തീർത്തിട്ട് പോയാൽ അവളെ പെട്ടെന്ന് കാണാനൊന്നും പറ്റില്ലല്ലോ എന്ന ടെൻഷൻ അവൻ അത്ര ദീർത്തി പിടിച്ചൊന്നും വർക്ക് ചെയ്യണ്ട സാവധാനം ഹെൽത്ത് ഒക്കെ നോക്കി വർക്ക് ചെയ്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ എന്തായാലും രാത്രി ഏറെ ആയിട്ടും എങ്ങ് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലീ ഒന്ന് പുറത്തേക്ക് പോന്നു അവൻ പതിവായി എങ്ങിന്റെ അമ്മയുടെ ില് ഫുഡ് കഴിക്കാൻ പോകുന്ന സമയം കഴിഞ്ഞു പക്ഷെ അവൻ എന്താ വരാഞ്ഞെന്നുള്ള ടെൻഷനിൽ അമ്മ ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ അവൻ അവനവിടേക്ക് ചെല്ലുന്ന ടീം അത്രയും നേരം അവനെ വെയിറ്റ് ചെയ്തിരുന്ന അമ്മ ഒന്നും അറിയാത്ത ഭാവത്തിയിരിക്കുന്നു അവനും അമ്മയെ അത് മനസ്സിലാക്കി കളിയാക്കുന്നുണ്ട് ശേഷം ഞാൻ ഇന്ന് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നില്ല എനിക്ക് രണ്ട് പാഴ്സൽ എന്താ കൊണ്ടുപോകണം എന്ന് പറയുന്ന ടീം ആരതിന്റെ കൂടെ ഫുഡ് കഴിക്കാനുള്ളതെന്ന് അമ്മ ചോദിക്കുമ്പോൾ അത് സർപ്രൈസ് ആണെന്ന് മാത്രം അവൻ പറയുന്നു എങ്ങനും കൂടെയുള്ള ഫുഡാണ് അവൻ വാങ്ങുന്നതെന്ന് അറിയാതെ അമ്മ അത് പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ തിരിച്ച് ഓഫീസിലേക്ക് ഫുഡുമായി ലീവ് വരുന്ന സമയം എങ്ങ് വർക്കിന് ഇടയിലെ ചെറിയ മയക്കത്തിലായിട്ട് ായിരുന്നു ക്ഷീണം കാരണം അവൾ ഉറങ്ങുന്നത് കണ്ട് അവൻ ഉണർത്താനായി പതിയടുത്തേക്ക് വരുമ്പോഴേക്കും അവൾ ഞെട്ടി ഉണായിരുന്നു പ്രത്യേകിച്ച് അവന്റെ മുഖം കണ്ടപ്പോ അതും ക്ലോസബിൽ ഇത്രയും കണ്ടപ്പോ അവളുടെ ഞെട്ടിൽ ഒന്നുകൂടെ കൂടിയിട്ടുണ്ടായിരുന്നു ശേഷം ഫുഡ് അവൾക്ക് കൊടുക്കുന്ന ടീം അതൊന്ന് വായിൽ വെക്കുമ്പോ തന്റെ അമ്മയുടെ കൈപുണ്യം അവൾക്ക് ഓർമ്മയായിരുന്നു ഇത് എന്റെ അമ്മയുടെ അല്ലേ എന്തിനാ അമ്മയുടെ റെസ്റ്റോറന്റിൽ പോയത് ഞാൻ പറഞ്ഞല്ലേ അവിടെ പോകണ്ടാന്ന് എന്തിനും എന്റെ അമ്മ പോയി കാണുന്നേ എന്നിങ്ങനെ അവൾ ഷൗട്ട് ചെയ്യുമ്പോ ദേഷ്യം വരുന്നുണ്ട് നിന്റെ മാത്രം അമ്മയല്ലത് അത് എന്റെ അമ്മയും കൂടിയാ എന്താ എന്റെ അമ്മ എന്റെ അടുത്ത് നിന്ന് തട്ടിയെടുക്കാൻ നോക്കാണോന്ന് അവൻ ഷൗട്ട് ചെയ്യുമ്പോ ഇവനും അമ്മയും നല്ല കമ്പനി ആയിരുന്നല്ലോ കാര്യം ൊക്കെ ഓർത്ത് അവളിപ്പോ പെട്ടെന്ന് വല്ലാണ്ടാവുന്നു അതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കാണ്ടൊക്കെ ഇരിക്കുമ്പോ എന്നോടുള്ള ദേശം ഫുഡിനോട് കാണിക്കേണ്ടെന്നും പറഞ്ഞു അവളെ ഒന്ന് ചിരിപ്പിക്കാനായി അവൻ ഒരു പാട്ട് വെക്കാൻ നോക്കുന്നു പക്ഷെ വെച്ച് വരുമ്പോ ഇവർ അന്ന് അമ്മയുടെ റീയൂണിയന് വേണ്ടി ഒന്നിച്ചൊരു പാട്ട് പാടി ഡാൻസ് ചെയ്തില്ലേ ആ പാട്ടാണ് വെക്കുന്നത് പെട്ടെന്ന് ടെൻഷനില് അവൻ പാട്ട് മാറ്റാനായി നോക്കുമ്പോ കൈതട്ടി എങ്ങിന്റെ നമ്പറിലേക്ക് മെസ്സേജ് പോകുന്നു പക്ഷെ മെസ്സേജ് പോകുന്ന സിം ഇവൻ ആള് മാറി എങ്ങനെ മെസ്സേജ് അയക്കുന്നില്ല ഒരു ക്ലയന്റ് എന്ന രീതിയിൽ ആ ഒരു നമ്പറിൽ നിന്നാണ് എങ്ങ് തിരിച്ച് ആ നമ്പറിലേക്ക് കോൾ ചെയ്യുമ്പോൾ ഇവന്റെ കൈന്ന് ഫോൺ റിംഗ് അടിക്കുന്നുണ്ടെങ്കിലും സൈലന്റ് ആയിരുന്നതുകൊണ്ട് എങ്ങ് എന്ന് തോന്നുന്നു അവൻ നൈസായി പുറത്തേക്ക് മാറി കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിച്ചോണ്ടിരിക്കുമ്പോ അങ്ങോട്ടേക്ക് പിയ വരുന്നുണ്ട് ബോസ് എന്ന് വിളിക്കുന്ന പിയുടെ സൗണ്ട് കോൾ വഴി കേൾക്കാതിരിക്കാനായി പെട്ടെന്ന് വാ പൊത്തിപ്പിടിച്ച് ഒരു ഇടിയും കൊടുക്കുന്നുണ്ട് നമ്മുടെ ലീ ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല അങ്ങനെ കോള് കട്ടിയത് കഴിഞ്ഞ് തിരിച്ചു പുറത്തേക്ക് വരുമ്പോ ഡാനിയലിനോട് ഫോണിൽ സംസാരിക്കുന്ന എങ്ങനെ കാണുന്നു പെട്ടെന്ന് വല്ലാത്ത സങ്കടം ലീക്ക് വരുന്നു പ്രത്യേകിച്ച് ഡാനിയലിനോട് ഇന്ന് തന്റെ ഇവിടുത്തെ ലാസ്റ്റ് ഡേ ആണെന്നും തന്നെ പിക്ക് ചെയ്യാൻ വരണമെന്നും കൂടി എങ്ങ് പറയുന്നത് കേൾക്കുമ്പോ സങ്കടം കുറേ കൂടുന്നുണ്ട് ഡാനിയലിനെ കളിയാക്കി ലീ ആ സങ്കടം മറക്കാനായി ഒരുന്ന് സംസാരിക്കുമ്പോൾ ഡാനിയലിനെ കുറ്റം പറയാൻ നിങ്ങൾക്ക് ഒരു യോഗ്യതയില്ലെന്നും വളരെ ജെന്റിൽമാൻ ആണ് ഡാനിയൽ എന്നും എങ്ങ് ഡാനിയലിനെ പുകഴ്ത്തുമ്പോൾ ലീക്ക് അത് കുറച്ചുകൂടെ സങ്കടമായിരുന്നു പറഞ്ഞാൽ മതിയല്ലോ പിന്നീട് നമ്മൾ കാണുന്നത് അടുത്ത ദിവസം സ്റ്റുഡിയോയിൽ വരച്ച് ചില പെയിന്റിങ്സ് അറേഞ്ച് ചെയ്ത് വെക്കുന്ന ഡാനിയലിനെയും എങ്ങനെയുമാണ് ആ ഒരു സമയം എങ്ങിപ്പോൾ വരച്ചിരിക്കുന്ന ഒരു പെയിന്റിങ്ങില് തിരിഞ്ഞു നിൽക്കുന്ന ഒരാണും അയാളുടെ കയ്യിൽ ഒരു ലോലിപ്പോപ്പും നമുക്ക് കാണാം ഇത് കാണുമ്പോൾ തന്നെ ഇത് ലീ ആണ് എങ്ങ് വരച്ചിരിക്കുന്നത് എന്നത് സാരം കാരണം ആ ലോലി ഒക്കെ അവരെ കണക്ട് ചെയ്യുന്ന ആ ഒരു കറക്റ്റ് ഷേപ്പ് ലോലിപ്പോപ്പ് തന്നെയാണ് എങ്ങിന്റെ ഈ കമ്പനിയുമായിട്ടുള്ള കൊളാബറേഷൻ അവസാനിച്ചത് കൊണ്ട് തന്നെ എങ്ങിനി ഓഫീസിലേക്ക് വരില്ലല്ലോ എങ്ങനെ കാണാൻ സാധിക്കില്ലല്ലോ എന്ന് ലീ ആകെ സങ്കടത്തിൽ ഇരിക്കയാണ് എന്ന് മനസ്സിലാക്കുന്ന മാനേജർ ആ ഒരു പ്രോജക്ടിന്റെ ചില കാര്യങ്ങൾക്കായി എങ്ങനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് ഇപ്പൊ എങ്ങ് വരും എന്ന കാര്യം അറിയിക്കുമ്പോ ലീ വളരെ ഹാപ്പി ആവുന്നു പക്ഷെ ആ ഒരു സന്തോഷത്തിലെ കട്ടുറുമ്പായി സെറ നടന്നു വരുന്നുണ്ട് സെറയ്ക്ക് വീണ്ടും ഇപ്പം ലീയുമായി ഒന്ന് ചേരണമെന്ന് ഒരു ആഗ്രഹമുണ്ട് കാരണം എങ്ങ് മിക്കവാറും ഡാനിയലിന് സെറ്റാവും അവൾക്കൊരു പ്രതീക്ഷ അതുകൊണ്ട് തന്നെ അവൾ ലഞ്ച് കഴിക്കാനായി ലീയെ വിളിക്കുന്ന ടീം എനിക്കൊരു മീറ്റിംഗ് കണ്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ലീ ഒഴിവാക്കുന്നു അങ്ങനെ നിരാശയിൽ സെറ അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോഴാണ് മുന്നേ മാനേജർ അറിയിച്ചത് പ്രകാരം അങ്ങോട്ടേക്ക് എത്തുന്ന എങ്ങിനെ കാണുന്നത് തുടർന്ന് സെറ എങ്ങിനോട് സംസാരിക്കുന്നു ആ ടീം സെറയുടെ കഴുത്തിൽ റെസ്റ്റോറന്റിൽ വെച്ച് എങ്ങ് കണ്ട ലീ ഇട്ടു കൊടുത്ത അതേ മാല ഇപ്പോഴും കിടക്കുന്നത് ലിയും അവളും തമ്മിൽ ആണ് എന്നതിന്റെ അടയാളം തന്നെയാണെന്ന് എങ്ങ് വിശ്വസിക്കുന്നു അത് കുറച്ചുകൂടെ സ്ട്രോങ് ആക്കുന്ന രീതിയിൽ താനും ലിയും തമ്മിലെ റിലേഷനിലാണ് നീ ഇവിടെ വർക്ക് ചെയ്യാൻ വന്നപ്പോ അതെനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല എന്നെല്ലാം സെറ പറയുന്ന ടീം പേടിക്കേണ്ട എനിക്ക് ലീയോട് ഇപ്പോ ഒരു ഫീലിങ്സും ഇല്ല ഞാൻ ഇനി ആരുടെ ഇടയിൽ വരില്ല എന്നെല്ലാം എങ്ങും പറയാണ് സെറ ആയിട്ട് ഇപ്പോഴും ഇവർ ഒന്നിക്കാതിരിക്കാനായി ഓരോ പണി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കാണ് അങ്ങനെ പിന്നീട് ലിയും എങ്ങും കാണുമ്പോൾ മുന്നേ സെറയെ കണ്ട ദേഷ്യത്തിന് അവരിപ്പോ റിലേഷൻഷിപ്പിലാണെന്ന തെറ്റിദ്ധാരണയിൽ കൂടുതൽ കൊളാബറേഷൻ വർക്ക് ഒന്നും ഏറ്റെടുക്കാനായി എങ്ങ് തയ്യാറാവുന്നില്ല ഇപ്പോഴത്തെ ഒരു ലാസ്റ്റ് പ്രസന്റേഷനോട് കൂടി അവസാനിപ്പിച്ച് മടങ്ങുമെന്ന് എങ്ങ് പറയുന്നു അങ്ങനെ ആ ഒരു പ്രസന്റേഷൻ എങ്ങ് നടത്തുന്നുണ്ട് അവൾ അതിൽ ഫോൺ വഴി ഒരു ക്ലയന്റ് ായി ലീയുമായി മെസ്സേജ് അയച്ചിരുന്ന സമയത്തൊക്കെ ലീ പറഞ്ഞു കൊടുത്ത പല ഐഡിയാസും അത് ലീ ആണെന്ന് അറിയാതെ അവൾ ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ അവർ പ്രസന്റേഷൻ കഴിഞ്ഞ് കണ്ടുമുട്ടുമ്പോൾ ഒരു ഡിന്നറിന് ലീ ക്ഷണിക്കുന്നുണ്ടെങ്കിലും എന്റെ സഹോദരിയുടെ ബർത്ത്ഡേ സെലിബ്രേഷനാണ് എന്റെ അവിടെ ഉണ്ട് എനിക്ക് അങ്ങോട്ടേക്ക് പോകണം എന്ന് പറഞ്ഞ് എങ്ങ് അവോയ്ഡ് ചെയ്ത് പോവാണ് അങ്ങനെ എങ്ങ് അങ്ങോട്ടേക്ക് കാറിൽ പോകുന്ന അതേ സമയം ഇവിടെ ലീ തന്റെ കയ്യിലുള്ള ആ വാവയുടെ പെയിന്റിങ് തിരിച്ചു കൊടുക്കാനായി തീരുമാനിക്കുന്നു അതിനായി എങ്ങിന്റെ സ്റ്റുഡിയോ അറിയാവുന്ന കൊണ്ട് അവിടെ കൊണ്ടുപോയി അത് വെക്കാമെന്നാണ് കരുതുന്നത് നിന്റെ അമ്മ പുറയിൽ നിന്ന് മടങ്ങി പോവാ അമ്മ ഒറ്റയ്ക്ക് വിടാൻ എനിക്ക് മനസ്സ് വരുന്നില്ലല്ലോടാ ഇവിടെ അമ്മ നിക്കത്തും അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ലല്ലോ ഇപ്പൊ അതുകൊണ്ട് ഞാൻ വാവെ അമ്മയുടെ കൂടെ പറഞ്ഞു പറഞ്ഞുവിടാ വാവ അമ്മയെ നന്നായി നോക്കണമെന്ന് പറഞ്ഞാണ് ലീ ആ ഫോട്ടോ വെക്കാനായി പോകുന്നത് ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കുന്നത് അമ്മയുടെ റെസ്റ്റോറന്റിലാണ് എങ്ങ് വരാത്തത് കൊണ്ട് ഡാനിയൽ ഫോൺ ചെയ്യുമ്പോ ഞാൻ അമ്മയ്ക്ക് ചെയ്തു വെച്ച ഗിഫ്റ്റ് ദേ എടുക്കാൻ മറന്നു സ്റ്റുഡിയോയിൽ ഇടിക്കുക ഒന്ന് പോയി എടുത്തിട്ട് വരാന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് എങ്ങും പോകുന്നുണ്ട് അങ്ങനെ ഫോട്ടോ വെക്കാനായി വന്ന ലീയും ഗിഫ്റ്റ് എടുക്കാനായി വന്ന എങ്ങും ഇവിടെ സ്റ്റുഡിയോയിൽ വെച്ച് കണ്ടുമുട്ടുന്നു ആ സമയം ലീയുടെ കയ്യിൽ ആ പെയിന്റിങ് ഇരിക്കുന്നത് കാണുമ്പോ ആൾമാറാട്ടം നടത്തിയ ഒരു പെണ്ണ് ആണെന്ന രീതിയിൽ മെസ്സേജ് അയച്ചിരുന്നത് ലീ ആണെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട് അവള് വളരെ അപ്സെറ്റ് ആവുന്നു അതേസമയം ലോലിപോപ്പ് പോപ്പ് പിടിച്ചു നിൽക്കുന്ന ആ പുരുഷന്റെ ചിത്രം ലീയും കാണുന്നുണ്ട് അത് തന്നെ ഉദ്ദേശിച്ചു തന്നെയാണ് എങ്ങ് മറച്ചതെന്ന് ലീക്കും മനസ്സിലാവുന്നു അങ്ങനെ ഇവിടം കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു ശേഷം എന്ത് സംഭവിച്ചു എന്നത് അടുത്ത എപ്പിസോഡിലൂടെ കാണാം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം വീണ്ടും കാണും വരെ ബൈ